തൃശൂർ വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതി ക്രമക്കേടുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിൽ CBI യൂണിടാക് MD സന്തോഷ് ഈപ്പനെ പ്രാഥമികമായി ചോദ്യം ചെയ്തു. ഓൺലൈൻ വഴി പണം ട്രാൻസ്ഫർ ചെയ്താണ് കമ്മീഷൻ നൽകിയത് എന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇത് പരിശോധിക്കുന്നതിന് നടപടി തുടങ്ങി. സ്വർണ്ണക്കടത്ത് കേസ് പ്രതികൾക്ക് ലൈഫ് മിഷൻ ഇടപാടിൽ കമ്മീഷൻ ലഭിച്ചതായി സ്ഥിരീകരിച്ച മന്ത്രി തോമസ് ഐസക്, മന്ത്രി AK ബാലൻ എന്നിവരിൽ നിന്നും CBI വിവരങ്ങൾ തേടും. ലൈഫ് മിഷൻ ഭവന നിർമ്മാണ പദ്ധതിയുടെ മറവിൽ കേന്ദ്രാനുമതിയില്ലാതെ വിദേശ സഹായം സ്വീകരിച്ചതിന് വിദേശ സംഭാവന നിയന്ത്രണ നിരോധന നിയമത്തിലെ 35 വകുപ്പ് പ്രകാരവും ഗൂഢാലോചന കുറ്റവും ചുമത്തിയാണ് അന്വേഷണം. കേസിൽ നിർമ്മാണ കരാറെടുത്ത യൂണിടാക് MD സന്തോഷ് ഈപ്പനെ CBI പ്രാഥമികമായി ചോദ്യം ചെയ്തു. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സന്ദീപ് നായരുടെ ഐസോമോങ് എന്ന ട്രേഡിംഗ് കമ്പനിയുടെ തിരുവനന്തപുരത്ത് അക്കൌണ്ടിലേക്കാണ് പണം നിക്ഷേപിച്ചതെന്ന് യൂണിടാക് ഉടമ സന്തോഷ് ഈപ്പൻ മൊഴി നൽകി. ഈ ഓൺലൈൻ ഇടപാട് CBI പരിശോധിക്കും. യൂണിടാക് ഉടമയ്ക്ക് ലഭിച്ച പണം കമ്മീഷനും നിർമ്മാണത്തിനുമായി രണ്ട് അക്കൌണ്ടുകളിലേക്ക് തന്നെ മാറ്റിയിരുന്നു. ഇതിലെ ഒരു അക്കൌണ്ടിലെ മുഴുവൻ പണവും നൽകിയെന്നാണ് വിവരം. സന്തോഷ് ഈപ്പനെ അടുത്തയാഴ്ച വീണ്ടും ചോദ്യം ചെയ്യും. അതേസമയം പ്രതികൾക്ക് 4.5 കോടി രൂപയാണ് കമ്മീഷൻ ലഭിച്ചതെന്ന് സ്ഥിരീകരിച്ച മന്ത്രിമാരായ തോമസ് ഐസക്കിൽ നിന്നും AK ബാലനിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും. ലൈഫ് മിഷൻ CEO UV ജോസിനെ നാളെ ചോദ്യം ചെയ്തേക്കും. പരാതിക്കാരായ അണിലക്കരെ MLA ശേഖരിച്ച ഡിജിറ്റൽ തെളിവുകളടക്കം CBIക്ക് കൈമാറിയിരുന്നു. പ്രാഥമികമായി ഇതും CBI പരിശോധിക്കുന്നുണ്ട്. മനോരമ ന്യൂസ്, കൊച്ചി.